തൊഴിലാളി വർഗം കൂടി ചരിത്രത്തിന്റെ തിരശ്ശീലക്കുള്ളിലേക്ക് മറയാനൊരുങ്ങുന്നു. ഒരു കാലത്ത് കരിവെള്ളൂരിന്റെ നാഡി സ്പന്ദനമായിരുന്ന ബീഡി തൊഴിലാളികൾ ഇന്ന് നാമമാത്രമായി കഴിഞ്ഞു. ഒരു കാലത്ത് കരിവെള്ളൂരിന്റെ ഭൂമികയിൽ എന്തിനും ഏതിനും എത്തുന്നവരായിരുന്നു ബീഡി തൊഴിലാളികൾ. അന്ന് ധാരാളം ബീഡി തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. തൊഴിൽ ശാലകൾ നിറയെ തൊഴിലാളികളായിരുന്നു. ബീഡി തൊഴിലാളി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. തൊഴിൽ ശാലകളിലെ ഉച്ചത്തിലുള്ള പത്രം വായന വേറിട്ടൊരു കാഴ്ച തന്നെ സമ്മാനിച്ചിരുന്നു. ആ പഴയ പ്രതാപമൊക്കെ അസ്തമിച്ചു കഴിഞ്ഞു. കരിവെള്ളൂരിലെ ദിനേശ് ബീഡി കമ്പനിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 20 പേരാണ്. അവരും വൈകാതെ കളംവിടും. പലർക്കും വിരമിക്കാനുള്ള പ്രായമായി. ഞാൻ ഈ ദിനേശ് കമ്പനിയിൽ ചേർന്നിട്ടുണ്ട് ഏകദേശം 32 കൊല്ലത്തോളമായി. പക്ഷെ ഞാനിവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ആ വരുന്ന സമയത്ത് ഇവിടെ 138-ാമത്തെ നമ്പറാണ് എൻ്റെത് ഉണ്ടായിന്. പക്ഷേ ഇപ്പം അത് 18-ആയിട്ട് ചുരുങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ഇത്രയും ആൾ അവരെ സാമ്പത്തിക വിഷമം കൊണ്ടും മറ്റുകൊണ്ടും ഇവിടുന്ന് അകന്നു പോയി. അതിൽ കുറച്ച് ആളുകൾ മാത്രം റിട്ടയർഡ് ആയിട്ട് പോയവരാണ്. എന്നാൽ നമ്മൾക്ക് ഒരു സംരക്ഷണം വേണമെന്നാണ് നമുക്ക് എല്ലാവർക്കും കൂടി പറയാനുള്ളത്. അവശേഷിക്കുന്നവരും ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് മതിയാക്കാനൊരുങ്ങുന്നു. തൊഴിലാളികളും ബീഡിയും എന്നത് ഒരു കാലത്ത് ഒരു ബ്രാൻഡ് തന്നെയായിരുന്നു. പതിയെ തൊഴിലാളികളുടെ ചുണ്ടിലെ തീകിട്ടു. പുകവലിക്കെതിരെ വന്ന ബോധവൽക്കരണവും ഈ മേഖലയെ തളർത്തുന്നതിനും പ്രധാന കാരണമായി. പുകവലി നല്ലതാണെന്ന് ആർക്കും അഭിപ്രായമില്ല. നന്നേ ചെറുപ്പത്തിൽ ഈ മേഖലയിൽ എത്തിപ്പെട്ടവരാണ് എല്ലാവരും തന്നെ. ഇനി ഈ പ്രായത്തിൽ മറ്റൊരു തൊഴിൽ ചെയ്യുക അസാധ്യമായ കാര്യമാണ് താനും. ദിവസം മുഴുവനിരുന്ന് വീട് തീർത്താൽ പിരിയുമ്പോൾ ബാക്കിയാവുന്നത് വിട്ടുമാറാത്ത രോഗങ്ങളാണെന്ന് തൊഴിലാളികൾ പറയുന്നു. കരിവെള്ളൂർ ബസാറിൻ്റെ പോലെ ബീഡി കമ്പനിയുടെയും പഴയ പ്രതാപം ഇന്നിനി വീണ്ടെടുക്കാനാവാത്ത വിധം അനിവാര്യതയിൽ മറയുകയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ.